നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ തെളിവെടുപ്പ് നടക്കുമ്പോൾ ഓരോ ദിവസവും അരങ്ങേറുന്നത് നാടകീയ രംഗങ്ങളാണ് ഷിബിലി ഫർഹാന എന്നിവരെ സംഭവം നടന്ന എറങ്ങിപ്പാലത്തെ ലോഡ്ജ് മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇരുവരെയും ഒറ്റയ്ക്കും ഒന്നിച്ചും ഇരുത്തി ചോദ്യം ചെയ്തു നടന്ന സംഭവങ്ങൾ ഇരുവരും പോലീസിനോട് വിവരിച്ചു കൊടുത്തു ചോദ്യം ചെയ്യലിനോട് ഇരുവരും പൂർണ്ണമായും സഹകരിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നു തിരൂർ ഡിവൈഎസ്പി പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് അൻപതിന് പ്രതികളുമായി എത്തിയ പോലീസ് ഒൻപത് അൻപത്തിരണ്ടിന് ജീപ്പിൽ നിന്നിറക്കി ഷിബിലിയെ ലോഡ്ജ് മുറിയിൽ എത്തിച്ചു പത്ത് പതിനഞ്ചിന് ഫർഹാനെയും ഒരു മണിക്കൂർ തുടർന്ന് തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ഒടുവിൽ പതിനൊന്ന് പതിനഞ്ചിനും സംഘം എരനിപ്പാലത്ത് നിന്ന് തിരിച്ചു തുടർന്ന് ഷിബിലിയെ പോലീസ് പുഷ്പ ജംഗ്ഷൻ അടുത്ത് സിദ്ദീഖിന്റെ മൃതദേഹം മുറിക്കാൻ കട്ടർ വാങ്ങിയ കട മൃതദേഹം കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ട്രോളി ബാഗ് വാങ്ങിയ മിഠായി തെരുവിലെ കട എന്നിവിടങ്ങളിലും ഗ്ലൗസ് വാങ്ങിയ മിഠായി തെരുവിലെ മെഡിക്കൽ ഷോപ്പിലും എത്തിച്ച് തെളിവെടുത്തു തുടർന്ന് പ്രതികൾ ഭക്ഷണം കഴിച്ച രണ്ട് ഹോട്ടലുകളിലും പോലീസ് ഇവരുമായി എത്തി തെളിവെടുത്തു ഉച്ചയോടെ പോലീസ് സംഘം തിരൂരിലേക്ക് മടങ്ങി ഷിബിലിയും ഫർഹാനെയും തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ജനക്കൂട്ടം രോഷാകുലരാകുന്ന കാഴ്ചയായിരുന്നു രാവിലെ മുതൽ ഹോട്ടലിന് മുന്നിൽ പ്രതികളെ കാണാൻ വൻ ജനക്കൂട്ടം ഉണ്ടായിരുന്നു വന്നയുടൻ ഷിബിലിയെ ഹോട്ടലിനുള്ളിലേക്ക് കൊണ്ടുപോയ പോലീസ് ഫർഹാനയെ രണ്ട് വനിതാ പോലീസുകാർക്കിടയിൽ ജീപ്പിൽ തന്നെ ഇരുത്തുകയായിരുന്നു എരണിപ്പാലത്തെ ഹോട്ടലിന് മുന്നിൽ പലപ്പോഴും ഗതാഗതം തടസ്സപ്പെട്ടു കൃത്യം ഒരു മണിക്കൂറിന് ശേഷം പ്രതികളുമായി പോലീസ് പുറത്തേക്കിറങ്ങി നിർത്തിയിട്ട മൂന്ന് ജീപ്പുകളിൽ ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്ന ജീപ്പിലെ പുറകുവശത്തെ വാതിൽ തുറന്ന് ഷിബിലിയെ അകത്താക്കി വാതിലടച്ചു ഈ സമയത്ത് ഓടിയെടുത്ത ഒരാൾ രണ്ടു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ലേ താൻ ഒരാളെ കൊന്നതെന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു വശത്തെ ഗ്ലാസ് വാതിലൂടെ മറ്റൊരാൾ ഇനി ജയിലിൽ പോയി കല്യാണം കഴിച്ചു കഴിയാമെന്നും രോഷത്തോടെ പറയുന്നുണ്ടായിരുന്നു ഇതിനിടെ ഹോട്ടൽ ഉടമ സിദ്ദീഖിനെ കോഴിക്കോട്ടെ ലോഡ്ജിൽ കൊലപ്പെടുത്തിയ കേസ് സംഭവം നടന്ന ഹോട്ടൽ ഉൾപ്പെടുന്ന കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് മാറ്റാൻ പോലീസ് ആലോചിക്കുന്നു കൊലപാതകവും ഗൂഢാലോചനയും നടന്ന ഹോട്ടൽ കൊല നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റുപകരണങ്ങളും വാങ്ങിയ കടകൾ എന്നിവയെല്ലാം കോഴിക്കോടായ സാഹചര്യത്തിലാണ് തുടരന്വേഷണത്തിനും മറ്റ് നടപടികൾക്കും കേസ് കോഴിക്കോട്ടേക്ക് മാറ്റുന്ന കാര്യം സജീവമായി പരിഗണിച്ചത് തൃശൂർ സ്വദേശിയായ സിദ്ദീഖിനെ കാണാനില്ലെന്ന് വീട്ടുകാർ നൽകിയ പരാതി തിരൂർ പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് സിദ്ദീഖ് കൊല്ലപ്പെട്ടതായി തെളിയുന്നത് അതുവഴിയാണ് കേസ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പും പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന കോടതി അനുവദിച്ച സമയം തീരുന്നതോടെ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും തുടർന്നായിരിക്കും കേസ് നടക്കാവ് പോലീസിലേക്ക് കൈമാറുന്ന തീരുമാനമെടുക്കുക എർണിപ്പാലത്തെ ലോഡ്ജ് ഡി കാസൈൻ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെ പേരിൽ നേരത്തെ കോർപ്പറേഷൻ പൂട്ടിച്ച ഹോട്ടൽ മാസങ്ങൾക്ക് മുൻപ് വീണ്ടും അനധി തുറക്കുകയായിരുന്നു മലിനജലം ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട് ഹോട്ടലിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ അഗ്നിശമന സേനയുടെയോ അനുമതിയില്ലെന്ന് കണ്ടെത്തിയതോടെ കോർപ്പറേഷൻ ഹോട്ടൽ പൂട്ടിച്ചു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പുതിയ നടത്തിപ്പുകാരെത്തി വീണ്ടും ഹോട്ടൽ തുറന്നു പരിസരവാസികൾ ഈ വിവരം കോർപ്പറേഷനിൽ അറിയിച്ചിരുന്നെങ്കിലും നടപടിയൊന്നും എടുത്തിരുന്നില്ല പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക്